ഹായ് ഫ്രണ്ട്സ്, കെ ജി ടി ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അടിപൊളി വീഡിയോ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഫുൾ ആഘോഷമാണ്, നമ്മൾ കള്ള് കുടിക്കുന്നത്, അതും ഹോം മെയ്ഡ് കള്ള്. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മൾ കള്ളടിച്ച് നമ്മൾ ഓണാഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം എന്തായാലും വീഡിയോ ഒക്കെ തുടങ്ങുമ്പോഴേ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് മാത്രമേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ടച്ചിങ്ങിന് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. കാരണം കപ്പ ഉപയോഗിച്ചുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, ബീഫ് കറിയുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ കള്ള് ഞാൻ കുടിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നല്ല നമ്മുടെ സൂപ്പർ നല്ല നാടൻ ഹോം മെയ്ഡ് കള്ള്, നല്ല അടിപൊളി ടേസ്റ്റിൽ ഉള്ള സാധനമാണ്. നല്ല ഒരു രക്ഷയില്ല കേട്ടോ, മണമൊക്കെ കേട്ടിട്ട് ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ ഷാപ്പിൽ പോയി അതേ ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ആദ്യം ഒന്ന് കുടിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുടിക്കുക കേട്ടോ. സൂപ്പർ, ഒരു രക്ഷയിലോ. അല്ല, പൊളപ്പം സാധനം, പൊളപ്പം സാധനം എന്ന് പറഞ്ഞാൽ പൊളപ്പം സാധനം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഒരു ഗ്ലാസ് കൂടി അടിക്കും, നല്ല സൂപ്പർ ടേസ്റ്റ്. റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂപ്പർ ഓണാഘോഷിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ആഘോഷിക്കണം. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നല്ല സൂപ്പർ പുട്ട് പോലെ പൊടിഞ്ഞ നമ്മുടെ കപ്പ, ഇനി അതുകൊണ്ട് നമ്മൾ നല്ല അയല കറി വെച്ചത് കേട്ടോ. അയല മാങ്ങ ഇട്ട് കറി വെച്ചത്, അതിനകത്ത് മാങ്ങയുടെ പീസ് ഉണ്ട്, അവിടെ ആവുന്നുണ്ട് മാങ്ങയുണ്ട്. മാങ്ങ ഇട്ട് കറി വെച്ചതാണ്. അത് നമ്മളിതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മളവിടെ മീൻ കറിയും കപ്പയും കൊണ്ടാണ് അതിൻ്റെ അടുത്ത് ബീഫ് കൂട്ടി ഇരിപ്പുണ്ട്, ബീഫ് നമ്മൾ കഴിക്കും. ഇത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു രക്ഷയില്ല, സൂപ്പർ. പക്ഷേ അതിൻ്റെ കൂടെ കള്ളുണ്ടെങ്കിൽ മാത്രമേ സംഭവം പൊളിക്കും. അപ്പോൾ നമ്മൾ കള്ള് ഇങ്ങനെ ഒഴിച്ചു വെക്കണം. ഒഴിച്ചു വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ. നമ്മൾ ഈ മീൻ കറി ഒഴിച്ച കപ്പ തിന്നുന്ന കൂട്ടത്തിൽ എരിവ് മാറാൻ ഒരു സിപ്പ് പൊളിച്ച് നമ്മുടെ ബീഫ്. ബീഫെന്ന് പറഞ്ഞാൽ അടപ്പത്ത് വേവിച്ചത് കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ട് വെന്ത്, നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്ന നമ്മുടെ ബീഫ്. ഓ, അടിപൊളി വേണം കേട്ടോ. ആ, നമുക്ക് പറ്റി. അപ്പം ഒരു രക്ഷയില്ല, അതായത് ഇങ്ങനെ തിന്നാൽ പോരാ. അതിന് നമ്മളിതിലോട്ടങ്ങ് തട്ട് തന്നെ ചെയ്യണം. നമ്മുടെ തേങ്ങാക്കൊത്ത കൊണ്ട് കേട്ടോ. ആ, നമ്മൾ മുളകൊക്കെ നമുക്ക് സൈഡിലോട്ട് വെക്കാം, അവനെ തിന്നണം. ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ, രണ്ട് സിപ്പ് അടിക്കേണ്ടി വരും കള്ള്. ഒരു രക്ഷയിലോട്ടും സൂപ്പർ ബീഫ്, സൂപ്പർ ഗ്രേവി. ഗ്രേവി തിന്നാ ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അല്ല, കുട്ടനാടൊക്കെയുള്ള നമ്മുടെ ഷാപ്പിൽ പോയിരുന്ന് കള്ളടിക്കുന്ന അതേ ഫീല്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഇതുപോലെ ചെയ്യണം. കപ്പ നമുക്ക് വീട്ടിൽ വേവിച്ചെടുക്കാൻ പറ്റും, നമ്മുടെ ബീഫ് കറി വെക്കാൻ പറ്റും, മീൻ കറി വെക്കാൻ പറ്റും, കള്ള് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കള്ളുണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളെല്ലാവരും പോയി നോക്കിയിട്ട് ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കിയിരിക്കണം, നോക്കിയേ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി ടേസ്റ്റാണ് കള്ളിന്, അതോടൊപ്പം ഫുഡിനും. എന്നാൽ മീൻ വറുത്തുണ്ട് കേട്ടോ, അല്ല നല്ല സൂപ്പർ അയല വറുത്തതാണ്, അതിൻ്റെ മേളിൽ നല്ല ഭംഗിയൊക്കെ വെച്ചതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നാരങ്ങ പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഷാപ്പിലും ബാലുമൊക്കെ പോയിരുന്ന് കഴിക്കുമ്പോഴേ അല്ലേ. ഇതുപോലെ അങ്ങോട്ട് പിഴിയുക, എന്നിട്ട് ഇതിങ്ങനെ ഇനി അണ്ടേ ഇങ്ങനെ അങ്ങോട്ട് ഇളകണം. അങ്ങോട്ട് ഒരു രക്ഷയില്ല. അത് തിന്നുന്നതിന് മുന്നേ നമ്മൾ ഒരു ചെറുതടിക്കാം.
സംഭവം പാട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മളെപ്പോഴും ഒരിക്കലും ഗ്ലാസ് താലിയൊക്കെ വെക്കാൻ പാടില്ല, എപ്പോഴും ഗ്ലാസ് ഫില്ല് ചെയ്ത് വെക്കണം. സംഭവം നമ്മുടെ കുപ്പിയിൽ മാത്രമേ തീർന്നിട്ടുള്ളൂ, സാധനം അതിനകത്ത് സ്റ്റോക്കാണ് കേട്ടോ. അതെ, നമ്മുടെ കുടത്തിനകത്ത് സാധനം സ്റ്റോക്കുണ്ട്. സംഭവം വേറെ ലെവലിൽ മൂഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടും പാടും ഡാൻസൊക്കെ വരും, നിങ്ങളിതൊന്നും മൈൻഡ് ചെയ്യല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സന്തോഷമാണ്. ഇതിപ്പം മീൻ കറിയാണെന്ന് ഒഴിക്കേണ്ടത്, ബീഫാന്ന് പറയണ്ടത്, ഏതാണ്ട് ആ കൺഫ്യൂഷനായി കേട്ടോ. അതെ, രണ്ടും അന്യമായ ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സാധനം. കള്ളൊക്കെ ഇതുപോലെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടായി കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലൊന്നും പറയാം. ഫുഡും ഒരു രക്ഷയില്ല, ഷാപ്പിലിരുന്ന് കഴിക്കുന്ന അതേ ഫീലും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്യാം. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങളെല്ലാം പോയി നോക്കി അതുപോലെ ചെയ്യുക. ഇതുപോലെ ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വീട്ടിലെല്ലാവരും ഇതുപോലെ അടുത്ത നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ആ ദിവസം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഒരു അടിപൊളി ഫീല് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ പറഞ്ഞ നേരത്തെ പാട്ട് വരുന്നുണ്ട്, ചെണ്ടു ചേ ചെണ്ടു എന്തായിരുന്നു ഇതിൻ്റെ പാട്ട് എനിക്കറിയത്തില്ല. ചെണ്ടു മല്ലിക അന്ന് അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പക്ഷേ എനിക്ക് ഇങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല. ആ ഇത് തന്നെ, ചെണ്ടു മല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളെ. ആ പൊളിച്ചു. ആഹാ, പാട്ടും ഡാൻസും ഒക്കെ വരും. ഞാനപ്പോൾ ഇതെല്ലാം അടിച്ചത് ഇന്ന് പാട്ടും ഡാൻസും കൂത്തുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.